പ്രശ്നങ്ങളൊഴിഞ്ഞ് നേരമില്ലാത്ത ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി. യുവതലമുറ ആ പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കണം, വിജയിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ അവരുടെ പാർട്ടിയിലെ യൂത്തന്മാർ എന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമുണ്ടാകുമോ? ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. അഴിമതിയും കൊള്ളയടിക്കലിലും ഈ പാർട്ടിയുടെ മേൽക്കോയ്മ കൂട്ടുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ UDF നേതാക്കളുടെ ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുകയും യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കേസ് കൊടുക്കുകയും ചെയ്ത ഷഹബാസ് വടേരിക്ക് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയമനം നൽകിയതിനെ ചൊല്ലി വിവാദം രൂക്ഷമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് പോളിസി ആൻഡ് റിസർച്ച് വിഭാഗത്തിൽ റിസർച്ച് അസോസിയേറ്റ് ആയാണ് നിയമനം ലഭിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ പ്രസിഡന്റ് BS ശ്രീനിവാസനെതിരെ പുട്ടും കടലയും കഴിക്കാൻ 1 രൂപ ചലഞ്ചിനും തുടക്കമിട്ടെന്ന് കേൾക്കുമ്പോൾ തമാശയായി തോന്നുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വഴി വൻ പ്രചരണമാണ് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭരണഘടനാപരമായ അല്ല സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന ആരോപണമായി ഷഹൻവാസ് രംഗത്തെത്തിയിരുന്നു. ഫെയിം എന്ന സ്വകാര്യ ഏജൻസിക്ക് തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചുമതല നൽകിയത് കോടികളുടെ വെട്ടിപ്പാണെന്നും ആക്ഷേപം ഉന്നയിച്ചു. തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സമീപിച്ചു. സംസ്ഥാന ദേശീയ നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണമുയർത്തി നിരവധി തവണ വാർത്താ സമ്മേളനവും നടത്തി. എന്നാൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ഷഹബാസിന് ദേശീയ തലത്തിൽ പദവിയും ലക്ഷങ്ങൾ കോഴയും നൽകിയെന്നാണ് ആരോപണം. KSU വയനാട് ജില്ലാ ഭാരവാഹി മുഖേനയാണ് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത്. വാഗ്ദാനം നൽകിയ തുക പൂർണ്ണമായും കിട്ടാത്തതിനെതിരെ ഷഹബാസ് KPCC പ്രസിഡന്റ് കെ സുധാകരന് പരാതി നൽകിയിരുന്നു. KSU വയനാട് ജില്ലാ ഭാരവാഹിക്കെതിരെ സുധാകരൻ അന്വേഷണവും പ്രഖ്യാപിച്ചു. ഇതിനിടയിലാണ് ദേശീയ പദവി നൽകിയ വിവരം പുറത്തായത്. മാങ്കോമിൽ പെട്രോൾ പമ്പ് തുടങ്ങിയാൽ സ്ഥലം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ധനീഷ് ലാലിൽ നിന്നും മുൻ ലീഗ് MLA UC രാമനിൽ നിന്നും ഷഹബാസ് 40 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഷഹബാസിന് ദേശീയ തലത്തിൽ പദവി നൽകിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അല്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ മഹിമ കളയുന്നതേ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പുറത്തു വരുന്നതെല്ലാം തന്നെ.